ഹായ് ഫ്രണ്ട്സ്, എവർക്കും എം ഐ മോട്ടിവേഷന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ മുഹ്സിൻ ഇരിക്കോൻ. നിങ്ങൾ എസ് എൽ സി പാസ്സായവരാണോ? ഇതാ ഒരു കിഡിലൻ ജോബ് നിങ്ങൾക്ക് ലഭിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഗ്രാമീൺ ഡാക് സേവക്സ് ജോബിലേക്ക് ധാരാളം ഒഴിവുകൾ വന്നിരിക്കുകയാണ്. കേരള സർക്കിളിൽ തന്നെ 2086 ഒഴിവുകൾ വന്നിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് എക്സാം ഇല്ല എന്നതാണ്. നിങ്ങളുടെ എസ് എൽ സി മാർക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിലേക്ക് നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് ലഭിക്കുക. 3 പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. 1, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM. 2, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM. 3, ഡാക് സേവക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം നിങ്ങളോട് അറിയിക്കുകയാണ്. ഈ ഒരു ജോബിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 4 സെപ്റ്റംബർ. ധാരാളം ഒഴിവുകളുള്ള ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി ഒരു പാർട്ട് ടൈം ജോബ് കൂടിയാണ്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റേഴ്സിന് 4 hours ജോലി ചെയ്യുകയാണെങ്കിൽ മാസം 12,000 രൂപ ലഭിക്കുന്നു. അതോടൊപ്പം 5 hours ആണെങ്കിൽ 14,500 രൂപ ലഭിക്കുന്നു. അതേസമയം ABPM ഡാക് സേവക്സിന് 4 hours ആണെങ്കിൽ 10,000 രൂപയും 5 hours ആണെങ്കിൽ 12,000 രൂപയും ലഭിക്കുന്നു. ഈ ഒരു എക്സാമിന്, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വയസ്സ് എന്ന് പറയുന്നത് 5/8/2019, ഓഗസ്റ്റ് 5, 2019. 18 വയസ്സ് പൂർത്തിയാവുകയും 40 വയസ്സിൽ താഴെയുള്ളവർക്കും ഈ എക്സാമിന് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല, പ്രായ പരിധി ഇളവ് ലഭിക്കുന്ന, കൺസെഷൻ ലഭിക്കുന്ന SC/ST 5 വർഷവും OBC 3 വർഷവും ലഭിക്കുന്നതാണ്. ഈ ഒരു ജോബിന് വേണ്ടി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് SLC മാത്രമാണ്. SLC വിജയമാണ്. SLC നല്ല മാർക്ക് വാങ്ങിയ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഈ ഒരു എക്സാമിന്, ഈ ഒരു ജോബിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. കാരണം ഇതേ നിങ്ങളുടെ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ജോബിലേക്ക് റിക്രൂട്ട്മെന്റ് ലഭിക്കുക, സെലക്ഷൻ ലഭിക്കുക. 2, പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. നമ്മുടെ കേരളക്കാരായതുകൊണ്ട് മലയാളം അറിഞ്ഞിരിക്കുക എന്നതാണ് അതിൻ്റെ 2 പ്രധാനപ്പെട്ട കാര്യം. പ്രാദേശിക ഭാഷ 10th class നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടാക്കുക എന്നതാണ്. 10th class IT ഒരു സബ്ജക്റ്റായി പഠിച്ചവർക്കെല്ലാം ഈ എക്സാം എഴുതാവുന്നതാണ്. അല്ലാത്തവർക്ക് 60 ദിവസത്തെ കമ്പ്യൂട്ടർ പഠനം പ്രൈവറ്റോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ 60 ദിവസത്തെ ബേസിക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാവുമെങ്കിൽ അവർക്കും ഈ എക്സാമിന് വേണ്ടി, ഈ ഒരു ജോബിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. സൈക്കിൾ അറിഞ്ഞിരിക്കുക എന്നതാണ് 3 പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറഞ്ഞത്. നമുക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയുക, അല്ലെങ്കിൽ സ്കൂട്ടറോ മോട്ടോർ ബൈക്കോ മോട്ടോർ സൈക്കിളോ അറിഞ്ഞാലും മതി എന്ന് പ്രത്യേകമായി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ഈ ഒരു പോസ്റ്റിനേക്ക് അപേക്ഷിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് SC/ST സ്ത്രീകൾക്ക് ഫീസില്ല. അതേസമയം ജനറൽ കാറ്റഗറിക്കും OBC ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് 100 രൂപ മാത്രമാണ്. ഓൺലൈൻ പേയ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നോ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷയ്ക്കുള്ള ഫീ അടക്കാവുന്നതാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത് അതിന്റെ വെബ് അഡ്രസ് ഇവിടെ പറയുകയാണ്. http://indiapost.gov.in എന്നതാണ്. അതോടൊപ്പം തന്നെ APPOST.in/GDS എന്നതും ഈ ഒരു എക്സാമിന് അപേക്ഷിക്കാനുള്ള സൈറ്റുകളാണ്. ഇതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ അടുത്ത സ്റ്റേജ് നമ്മൾ പറയുന്നതാണ്. എവർക്കും താങ്ക് യു.